നമസ്കാരം ഞാൻ കിരണ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി കട്ടപ്പുറത്തെ ഇരുട്ടടി കെഎസ്ആർടിസി പ്രതിസന്ധിയുടെ ഭാരം ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ച സർക്കാർ മിനിമം ചാർജിൽ ഒരു രൂപയുടെ വർധന വരുത്താൻ മന്ത്രിസഭാ തീരുമാനം ട്രാൻസ്പോർട്ട് ബസ്സുകളിലെ കുറഞ്ഞ നിരക്ക് 6 രൂപയിൽ നിന്ന് 7 രൂപയിലേക്ക് നിരക്ക് വർധനയ്ക്കുള്ള സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചില്ല ചാർജ് വർധന തീരുമാനം ശമ്പളവും പെൻഷനും മുടങ്ങിയതിനെ തുടർന്ന് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കെ വെള്ളിയാഴ്ച തുടങ്ങിയ ഭാഗിക ശമ്പള വിതരണം പൂർത്തിയാക്കാനാവാത്ത കടക്കണിയിൽ കോർപ്പറേഷൻ പണിമുടക്ക് ഒഴിവാക്കാൻ ഇന്ന് ചർച്ച കെടിഡിഎഫ്സിയുടെ ട്രഷറി നിക്ഷേപവും സർക്കാർ വിഹിതവും ചേർത്ത് ശമ്പള വിതരണത്തിന് ഈ മാസം സ്വരൂപിക്കാനായത് 74 കോടി രൂപ ബാക്കി ആവശ്യമുള്ള 39 കോടിക്കായി അധികൃതരുടെ പരക്കം പാച്ചിൽ യൂണിയനുകളുടെ പണിമുടക്ക് മറ്റന്നാൾ മുതൽ ത്രിശങ്കുവിലായി ബാങ്കുകൾ അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ബാങ്കുകൾ കടുത്ത പ്രതിസന്ധിയിൽ കാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി തുടങ്ങി സംസ്ഥാനത്തെ സിഡിഎമ്മുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തി എസ്ബിടി 5000 രൂപയ്ക്ക് മുകളിൽ നിരോധിത നോട്ടുകൾ സ്വീകരിക്കുന്നത് ഒറ്റത്തവണ മാത്രമായ സാഹചര്യത്തിൽ സിഡിഎമ്മുകളുടെ നിക്ഷേപ പരിധി ലഘൂകരിക്കണം അസാധു നോട്ടുകളെ പ്രത്യേകം നിർണയിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും സമയം വേണമെന്ന് ബാങ്കുകൾ നടപടിയെ തുടർന്ന് വരും ദിവസങ്ങളിൽ ബാങ്കുകളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന സൂചന അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ വൈകിയതിന് കാരണം ബോധിപ്പിക്കണമെന്ന വ്യവസ്ഥയും തലവേദനയാകും 2 ദിവസത്തിനകം സിഡിഎം പ്രവർത്തന സജ്ജമാകുമെന്ന് ഇടപാടുകാർക്ക് ബാങ്കുകളുടെ ഉറപ്പ് പ്രതിസന്ധി പരിഹരിക്കാൻ കറൻസി നിയന്ത്രണത്തിന് പിന്നാലെ 2005 ന് മുമ്പ് ഇറക്കിയ നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് തടസ്സമില്ലെന്ന പുതിയ ഉത്തരവുമായി റിസർവ് ബാങ്ക് പുതിയ നോട്ട് മാറ്റിവാങ്ങാനാകില്ലെങ്കിലും ഇടപാടുകാർക്ക് സ്വന്തം അക്കൗണ്ടിൽ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാം റിസർവ് ബാങ്ക് ഓഫീസിൽ നിന്ന് 2000 രൂപ വരെ മാറ്റിവാങ്ങാനും അവസരം അതേസമയം 500-1000 രൂപ നോട്ടുകൾ റദ്ദാക്കിയ പ്രതിസന്ധി വരുന്ന ഫെബ്രുവരിയോടെ പരിഹരിക്കപ്പെടുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിശദീകരണം SBI സാമ്പത്തിക ഗവേഷണ വിഭാഗത്തിന്റെ പഠന റിപ്പോർട്ടിൽ രാജ്യത്തെ സെക്യൂരിറ്റി പ്രസ്സുകളിലെ അച്ചടി കണക്കിലെടുക്കുമ്പോൾ അസാധുവാക്കിയ നോട്ടിന്റെ 50% ഈ മാസം അവസാനത്തോടെ വിതരണത്തിനെത്തും ജഗന്നാഥ വർമ്മയ്ക്ക് വിട പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ ജഗന്നാഥ വർമ്മ അന്തരിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം 78-ാം വയസ്സിൽ കഥകളി രംഗത്തും സജീവമായിരുന്ന ജഗന്നാഥ വർമ്മ പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സിനിമാ രംഗത്ത് സജീവമായത് ന്യൂഡൽഹി ലേലം പത്രം 6-ാം തമ്പുരാൻ തുടങ്ങിയവ ശ്രദ്ധേയമായ ചിത്രങ്ങൾ വെടിയേറ്റ നയതന്ത്രം തുർക്കിയിലെ റഷ്യൻ അംബാസിഡർ ആന്ദ്രേ കാർലോവ് വെടിയേറ്റ് മരിച്ചു തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ പൊതുപരിപാടിക്കിടെ അംബാസിഡർക്ക് നേരെ നിറയൊഴിച്ചത് തുർക്കി സേനാ ഉദ്യോഗസ്ഥൻ കാർലോവിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ച് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വെടിവയ്പ്പിൽ മറ്റു ചിലർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ആക്രമണം സിറിയയിലെ റഷ്യൻ ഇടപെടലിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയെന്ന് സൂചന അങ്കാറയിലെ ഫോട്ടോ പ്രദർശന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ അലപ്പോയെയും സിറിയയും മറക്കരുതെന്ന് ആക്രോശിച്ച് അക്രമി പിന്നിൽ നിന്ന് വെടിതുർക്കുകയായിരുന്നു ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം